Hi all, welcome back to my channel. In the Yam Parayam Bodan, the Elogatla, etum common nightla, Randamathe, hearing loss in a patian. Number Munne, etum, world, etum, good, the carnapet, and the hearing loss in a patti, Alanyaramina Badik and the Kelvikoravana Patti, the Tendino, in the number of Parayamana, the Randamathe Kelvikoravana Patiane, other either conductive hearing loss, other either number Chevide, Poramela, either the external ear knee, middle ear knee, Prashnangal Kondakarna Mundagana, Kelvikoravana, conductive hearing loss, other patian Parayamana, the upper end the Karanangal Kondane, your conductive hearing loss in Dava, other. And the treatment options are available and the can be to Parayam on the day. So, you will be a detail like to Kanan, England, Adima Kanan, the Ralan Angle, and a patient in an audiologist and speech language pathologist. Let's start. So, I have to say that conductive hearing loss is very important. We have to say that the chevium is very important. That is why we have conductive hearing loss. First, we have external ear. That is why we have to say that we have conductive hearing loss. First one, Atresia. Atresia is the one that we have external auditory canal. We have to opening the external auditory canal. So, we have to say that the canal absence. മര്യാദക്ക് ഈ ഒരു കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് സമയത്ത് മര്യാദക്ക് ഡെവലപ്പ് ആയില്ല അങ്ങനെ ജന്മനാ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു കേൾവിക്കുറവ് അതോ അല്ലെങ്കിൽ നമ്മളെ ഈ പിന്ന ഉണ്ടല്ലോ നമ്മളെ ചെവിന്റെ പുറമേ കാണുന്ന ചെവിക്കുട എന്ന് പറയുന്ന ഭാഗം അതൊന്നുകിൽ ചെറുതായി പോവുക അല്ലെങ്കിൽ ഇല്ലാതായി പോവുക അങ്ങനത്തെ പ്രശ്നങ്ങൾ കാരണവും ഒരു ചെറിയൊരു എമൗണ്ട് ഓഫ് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് വരാം അതായത് ഒരു ചെറിയ എമൗണ്ട് ഹിയറിംഗ് ലോസ് വരാനുള്ള സാധ്യത അവിടെ ഉണ്ട് രണ്ടാമത്തെ ഒരു കാരണം നമ്മുടെ ചെവിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം വാക്സ് എല്ലാവരും ചെവിയിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് നമ്മുടെ ചെവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാം തന്നെ ഒരു ഗ്ലാൻസ് സെറുമെനസ് ഗ്ലാൻസും സെബേഷ്യസ് ഗ്ലാൻസും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനമാണ് വാക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വാക്സ് കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാക്സ് നമ്മൾ റിമൂവ് ചെയ്യാതെ ചെവിയിൽ തന്നെ വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ചെറിയൊരു കേൾവിക്കുറവ് ഫീൽ ചെയ്യും മൂന്നാമത്തെ ഒരു കാരണം എക്സോസ്റ്റോസിസ് ആണ് അതായത് നമ്മുടെ ഇയർ കനാലിൽ ഹാർഡ് ആയിട്ടുള്ള ഭയങ്കര കട്ടിയുള്ള ഒരു ബോണി ഗ്രോത്ത് ഒരു എന്നുള്ളതാണ് കുറച്ച് മൾട്ടിപ്പിൾ ആയിരിക്കും അതായത് ഒന്നോ രണ്ടോ മൂന്നോ കാണപ്പെടാം ഒന്നിലധികം കാണപ്പെടുന്നത് കൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടൊരു കേൾവിക്കുറവ് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു എക്സോസ്റ്റോസിസ് വരാനുള്ള ഒരു കാരണമായിട്ട് സജസ്റ്റ് ചെയ്യപ്പെടുന്നത് ഫ്രീക്വൻ്റ് ആയിട്ട് അതായത് ഇടയ്ക്കിടയ്ക്ക് ഈ തണുത്ത സോൾട്ട് വാട്ടറിൽ അതായത് ഉപ്പ് വെള്ളത്തിൽ കുളിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്കാണ് ഇത് വരാനുള്ള ഒരു ചാൻസ് കുറച്ച് കൂടുതൽ എന്നാണ് പറയുന്നത് അതുപോലെ രണ്ടാമത് ചെവിയിൽ വരുന്ന ഒരു ഗ്രോത്ത് ആണ് ഓസ്ട്രിയോമാസ് ഓസ്ട്രിയോമാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സോസ്റ്റോസിസ് ഹാർഡ് ഗ്രോത്ത് ആണെങ്കിൽ ഇത് സ്പോഞ്ചി ഗ്രോത്ത് ആയിട്ടാണ് വരുന്നത് അതുപോലെ ഇത് സിംഗിൾ ആയിട്ടാണ് കാണപ്പെടുന്നത് അപ്പോൾ ഇത്തരം ഗ്രോത്ത് ഉണ്ടാകുന്നത് കാരണം നമുക്ക് കുരുപോലത്തെ സാധനങ്ങൾ ഉണ്ടാകുന്ന കാരണം നമുക്ക് ചെവിയിൽ ഒരു കേൾവിക്കുറവ് അനുഭവപ്പെടുന്നത് നാലാമത്തെ കാരണം വരുന്നത് നമ്മുടെ ചെവിയിൽ എന്തെങ്കിലും ഫോറിൻ ബോഡി കയറിയത് കാരണം അതായത് കുഞ്ഞു കുട്ടികളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്തിടും അല്ലേ മുത്ത് പോലത്തെ സാധനങ്ങളൊക്കെ എടുത്താൽ അതൊരു ഫോറിൻ ബോഡിയാണ് ഒരു ചെവിയിൽ വേറൊരു സാധനം കയറിയതാണ് അതുപോലെ പ്രാണി കയറിയത് അങ്ങനത്തെ ഒക്കെ കാരണങ്ങൾ കാരണം ഒരു കേൾവിക്കുറവ് ഡെവലപ്പ് ആവുന്നതാണ് നാലാമത്തത് ഫിഫ്ത്ത് വൺ എന്ന് പറയുമ്പോൾ എക്സ്റ്റേർണൽ ഒട്ടൈറ്റേഴ്സ് ആണ് അതായത് നമ്മളെ ഈ ചെവിയുടെ ഇയർ കനാലിൽ ഇൻഫെക്ഷൻ ആവുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വിമ്മേഴ്സ് ഇയർ എന്ന് പറയും അല്ലേ നമ്മുടെ ചെവിയിൽ ഈ വെള്ളം കയറുമോ അതുപോലത്തെ കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചെവി വേദനയും അതുപോലെ തന്നെ ചിലപ്പം ഒരു ഡിസ്ചാർജും ചെവിയിൽ നിന്ന് വെള്ളം വരും പോലെയൊക്കെ തോന്നാം അപ്പം ഈ ഒരു കാരണങ്ങൾ കൊണ്ട് ഈ ചെവിയിൽ ഇൻഫെക്ഷൻ ആകുമ്പോൾ നമുക്ക് ചെവി അടഞ്ഞ പൊലിയും ചെവി വേദനയും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ട് നമ്മളെ ഈ ഒരു ചെവിയിൽ ഒരു കേൾവിക്കുറവ് പോലെ അനുഭവപ്പെടും അതാണ് അഞ്ചാമത്തെ കാരണം പറയുന്നത് ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് മിഡിൽ ഇയറിലേക്കാണ് നമ്മൾ എക്സ്റ്റേർണൽ ഇയറിന് സംഭവിക്കാൻ പറ്റുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മുടെ നടുക്കത്തെ ചെവിയിൽ എന്തൊക്കെ കാരണങ്ങൾ സംഭവിച്ചാലും നമുക്കൊരു കേൾവിക്കുറവ് വരാം അതാണ് പറയാൻ പോകുന്നത് ഫസ്റ്റ് വൺ നമ്മളെ ടിംബാനിക് മെംബ്രെയിൻ പെർഫറേഷൻ ആണ് അതായത് ചെവിയിലെ പാടക്ക് ഓട്ട ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ഹോൾ വീണ് കഴിഞ്ഞാൽ നമുക്കൊരു കേൾവിക്കുറവ് അവിടെ അനുഭവപ്പെടും അപ്പോൾ ഈ ഹോൾ വീഴാന്ന് പറയുമ്പോൾ ഒന്ന് നമ്മൾ എന്തെങ്കിലും കൂർത്ത വസ്തുക്കൾ കാരണം എടുത്ത് കുത്തണം അല്ലെങ്കിൽ എന്താ പറയുക ആരെങ്കിലും ചെവി അടക്കം അടിച്ചു കഴിഞ്ഞാൽ ഒരു സാധ്യതയാണ് ചെവിയുടെ പാട പൊട്ടിപ്പോവാൻ അതുപോലെ തന്നെ വേറൊരു ചാൻസ് വരുന്നത് ഇൻഫെക്ഷൻ ആയിട്ട് ടിംബാനിക് മെംബ്രെയിൻ പെർഫറേഷൻ വരാമെന്നുള്ളതാണ് അപ്പോൾ ഏത് രീതിയിൽ വന്നു കഴിഞ്ഞാലും ടിംബാനിക് മെംബ്രെയിൻ ഹോൾ വരികയാണെങ്കിൽ അവിടെ ഒരു കേൾവിക്കുറവ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് കേൾവിക്കുറവ് എന്തായാലും ഉണ്ടാവുകയും ചെയ്യും അടുത്തൊരു സെവൻത്ത് വൺ ആണ് അതും നമ്മുടെ ചെവിൻ്റെ പാടയെ ബാധിക്കുന്നതാണ് അതായത് ഈ ചെവിൻ്റെ പാടേൻ്റെ മേലെ വൈറ്റ് പ്ലേക്സ് വരെ സോ ഈ ഒരു ടിംബാനോസ്ക്ലിറോസിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു മിഡിൽ ഇയർ ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ നമ്മുടെ ടിംബാനിക് മെംബ്രെയിൻ്റെ മേലെ വൈറ്റ് പ്ലേക്സ് ഡിപ്പോസിറ്റ് ആവാനും അതുപോലെ കാൽഷ്യം ഡിപ്പോസിറ്റ് ഒക്കെ ആയിട്ട് ഈ ഒരു ടിംബാനിക് മെംബ്രെയിൻ കട്ടിയാകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും ഒരു കേൾവിക്കുറവ് ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത് നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ മിഡിൽ ഇയർ ഇൻഫെക്ഷൻ ആണ് ഒട്ടൈറ്റിസ് മീഡിയ എന്ന് പറയും
അപ്പോൾ ഈ ഒരു മിഡിൽ ഇയർ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെ കൂടെ ഒരു പസ്സും മിഡിൽ ഇയർ എഫ്യൂഷനും ഒക്കെ പ്രസൻ്റ് ആയിരിക്കുന്നത്. പസ് എന്ന് പറയുമ്പോൾ പഴുപ്പാണ് ഒക്കെ ആവുമ്പോഴാണ് നമ്മളൊരു മിഡിൽ ഇയർ ഇൻഫെക്ഷൻ ആണെന്ന് പറയുന്നത്. മെയിനായിട്ട് ഇതിൻ്റെ കാരണം വരുന്നത് യൂസ്ട്രേഷ്യൻ ട്യൂബ് ഡിസ്ഫങ്ഷൻ ആണ്. അതായത് നമ്മളെ ഈ ചെവിയെയും തൊണ്ടയെയും ബാധിക്കുന്ന ട്യൂബ് മര്യാദയ്ക്ക് ഫങ്ഷൻ ചെയ്യാതിരിക്കുമ്പോൾ, അത് മര്യാദയ്ക്ക് പ്രഷർ ബാലൻസ് ചെയ്യാതിരിക്കുമ്പോൾ ഒരു നെഗറ്റീവ് മിഡിൽ ഇയർ പ്രഷർ അവിടെ ഡെവലപ്പ് ആവുകയും അതിൻ്റെ ഭാഗമായിട്ട് എഫ്യൂഷൻ ആവുകയാണ് ചെയ്യുക. അതിൻ്റെ ഒരു 3-4 സ്റ്റേജസ് ഉണ്ട്. അത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക അക്യൂട്ട് ആയിട്ടാണ്, പിന്നെ അതൊരു 12 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ക്രോണിക് ഒട്ടൈറ്റിസ് മീഡിയ ആവും. അതുപോലെ തന്നെ ഈ ക്രോണിക് ഒട്ടൈറ്റിസ് മീഡിയ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ പിന്നെ നമ്മൾ അഡ്ഹസീവ് ഒട്ടൈറ്റിസ് മീഡിയ എന്ന് പറയും. അപ്പോൾ ആ ഒരു സമയത്ത് കട്ടിയുള്ള പഴുപ്പ് പോലെയായിരിക്കും ചെവിയിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കേൾവിക്കുറവ് ഡെവലപ്പ് ആവും. അത് ഒരു ഇതാണ് ഒരു കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസിൻ്റെ ഏറ്റവും മെയിൻ കാരണങ്ങളിലൊന്നായിട്ട് പറയുന്നത്. അതുപോലെ ഈ ഇൻഫെക്ഷൻ ഒരുപാട് കാലം നീണ്ടു നിൽക്കുമോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഈ ചെവിയിൽ ഈ ഇൻഫെക്ഷൻ വരുന്ന ആൾക്കാർക്ക് ഭയങ്കര കട്ടിയായിട്ടുള്ള ലിക്വിഡ് ആയിരിക്കും ചെവിയിൽ നിന്ന് വരിക. അതിനെ പറയുന്ന പേരാണ് ഗ്ലൂ ഇയർ. അങ്ങനെ ഒരു മിഡിൽ ഇയർ ഇൻഫെക്ഷൻ ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. അതിനെ പറ്റിയും ഞാനൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലിങ്ക് ഞാൻ കൊടുക്കാം, പോയി കാണണം. നെക്സ്റ്റ് വരുന്നൊരു കാരണമാണ് ഓട്ടോസ്ക്ലെറോസിസ്. ഓട്ടോസ്ക്ലെറോസിസ് എന്ന് പറയുമ്പോൾ ലാബ്രിന്തൈൻ ക്യാപ്സ്യൂളിൻ്റെയും സ്റ്റെപ്പീഡിയൽ ഫുഡ് പ്ലേറ്റിൻ്റെയും പ്രശ്നമാണ്. അതായത് ഈ ഒരു നമ്മുടെ ചെവിയിൽ 3 ബോൺസ് ഉണ്ടല്ലോ, ചെറിയ, മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പസ്. ആ സ്റ്റേപ്പസ് ആണ് ലാബ്രിന്തൈൻ ക്യാപ്സ്യൂളുമായിട്ട് അറ്റാച്ച്മെന്റ് വരുന്നത്. അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിന് പകരം ഇത് ഒരു എന്താ പറയുക, ഇതിൻ്റെ ഫുഡ് പ്ലേറ്റ് ഫിക്സ് ആയി പോകും. അവിടെ ഒരു സ്പോഞ്ചി ഗ്രോത്ത് വന്നിട്ട് ഫിക്സ് ആയി പോവുകയാണ് ചെയ്യുക ലാബ്രിന്തൈൻ ക്യാപ്സ്യൂളുമായിട്ട് ഫിക്സ് ആയി പോകും. അപ്പോൾ ഈ ഒരു ഫ്രീ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല, ഓസിക്കിൾസിൻ്റെ ഫ്രീ മൂവ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒരു കേൾവിക്കുറവ് ഡെവലപ്പ് ആവും. ഈ ഓട്ടോസ്ക്ലിറോസിനെ പറ്റി സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. നെക്സ്റ്റ് വണ്ണാണ് കൊളസ്റ്റിയാടോമ അല്ലെങ്കിൽ കെരാട്ടോമ എന്ന് പറയുന്നത്. ഈ ഒരു കൊളസ്റ്റിയാടോമ എന്ന് പറയുമ്പോൾ നമ്മൾ മിഡിൽ ഇയർ ക്യാവിറ്റിയിൽ വരുന്ന ഒരു സിസ്റ്റാണ്. അതായത് ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു തടിപ്പ് പോലത്തെ ഒരു സംഭവമാണ് ഈ ഒരു കൊളസ്റ്റിയാടോമ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ്, ഈ മിഡിൽ ഇയർ ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ ഇങ്ങനൊരു ഇത് ഈ സിസ്റ്റ് ഡെവലപ്പ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണെന്നാണ്. അതുപോലെ തന്നെ ടിംബാനിക് മെമ്പറി പെർഫറേഷൻ, പ്രത്യേകിച്ച് സുപ്പീരിയർ പെർഫറേഷൻ ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇങ്ങനൊരു സിസ്റ്റ് ഡെവലപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലാണെന്നും പറയുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് വരുന്നതാണ് ഓസിക്കുലർ ഡിസ്കണ്ടിന്യൂറ്റി. അതായത് നമ്മൾ ഈ ഓസിക്കിൾസിൻ്റെ ചെയിൻ ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പസ്, അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ തൊട്ട് തൊട്ട് തൊട്ടാണല്ലോ ഇരിക്കുന്നത്. ഈ ഒരു ചെയിനിൽ എവിടെയെങ്കിലും ഒരു ബ്രേക്ക് വരാം. അതായത് സംഭവിക്കുന്നത് ആക്സിഡൻറ്റ് കേസസിൽ അല്ലെങ്കിൽ തലയ്ക്ക് എവിടെയെങ്കിലും അടിച്ചു പോകുമ്പോൾ ഒക്കെയാണ് മെയിനായിട്ട് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ജന്മന ഒരു ആ ഒരു ഓസിക്കുലർ ചെയിനിൽ ഒരു ബ്രേക്ക് വരണം. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ആ ഒരു സൗണ്ട് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് എത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് നമുക്കൊരു എന്താ പറയുക, ഒരു കേൾവിക്കുറവ് ഡെവലപ്പ് ആവുന്നു. ഇത്രയുമാണ് നമ്മളൊരു കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസിൻ്റെ കാരണങ്ങളിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാരണങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇതിൻ്റെ പരിഹാരങ്ങൾ പറയുകയാണെങ്കിൽ, നമ്മൾ മിഡിൽ ഇയർ ഇൻഫെക്ഷൻസ് കാര്യങ്ങൾക്കൊക്കെ നമ്മൾ അതിൻ്റെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരുവിധം അത് നമുക്ക് നിയർ നോർമൽ കേൾവിയിലേക്ക് തന്നെ എത്താം. മറ്റ് ഞരമ്പിനെ ബാധിച്ച കേൾവിക്കുറവ് പോലെയല്ല ഈ ഒരു കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസിനെ, അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ മിഡിൽ ഇയറിനും എക്സ്റ്റേണൽ ഇയറിനും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമുക്ക് മരുന്ന് ഉപയോഗിച്ചിട്ടും സർജറികൾ ഉപയോഗിച്ചിട്ടും ട്രീറ്റ് ചെയ്തിട്ട് നമുക്ക് ഭേദമാക്കാൻ പറ്റും. അത് ഓട്ടോസ്ക്ലിറോസിസ് ആണെങ്കിലും സർജറി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ടിമാനിക് മെമ്പറി പ്രൊഫറേഷൻ്റെ സർജറി അവൈലബിൾ ആണ്. മിഡിൽ ഇയർ ഇൻഫെക്ഷൻസിനും യൂസ്ട്രേഷ്യൻ ട്യൂബ് ഡിസ്ഫങ്ഷനും എല്ലാം തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മളെ കേൾവിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിൻ്റെ പ്രോപ്പർ ഫോളോഅപ്പും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം നമ്മുടെ കേൾവിയെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കാനുള്ളത് ഈ ഒരു കേൾവിക്കുറവിനെ പറ്റി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നെക്സ്റ്റ് ടൈം കാണുന്നത് വരെ ബൈ ബൈ.